ആ ന്യൂനമർദ്ദം മന്ത്രിക്കെ രാജ്യത്തെ വിഷയത്തിൽ സംസാരിക്കുകയാണ് കേൾക്കാം. പക്ഷേ നമുക്കതിനകത്ത് ഒരു പ്രയാസം കൂടി ഉണ്ടാകുന്നത്, വടക്കൻ കേരളത്തിൻ്റെ തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ പുതിയതായി ഒരു ന്യൂനമർദ്ദ പാറ്റി കൂടി രൂപപ്പെട്ടിട്ടുണ്ട്. അപ്പം ഈ രണ്ട് പ്രശ്നങ്ങളുള്ളത് കൊണ്ട് ഓഗസ്റ്റ് 3 വരെ മഴയ്ക്കുള്ള സാധ്യതകളാണ് ഇപ്പോൾ കാണുന്നത്. ഇന്ന് യഥാർത്ഥത്തിൽ ഈ നിമിഷത്തിൽ നമ്മുടെ SCOC പരിശോധിക്കുമ്പോൾ സാഹചര്യം പൊതുവിൽ തണുത്ത് നിൽക്കുകയാണ്. വലിയൊരു അപകടത്തിൻ്റെ ലാഞ്ചനകൾ ഉണ്ടായിട്ടില്ല. പക്ഷേ സ്വാഭാവികമായിട്ടും ഈ രണ്ട് പ്രശ്നങ്ങൾ ഒരുമിച്ച് വന്ന സാഹചര്യത്തിൽ നല്ല കരുതലോടുകൂടി കാത്തിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് നേരത്തെ പറഞ്ഞതുപോലെ ഒഡീഷ ആന്ധ്രാപ്രദേശ് തീരത്തുണ്ടായിട്ടുള്ള ബംഗാൾ ഉൾക്കടലിൽ ഒഡീഷ ആന്ധ്രാപ്രദേശ് പിന്നെ തീരത്തിൻ്റെ സമീപത്ത് കൂടിയിട്ടുള്ള ന്യൂനമർദ്ദം അത് ശക്തിപ്പെട്ടു വരുന്നുണ്ട്. അതോടൊപ്പം വടക്കൻ കേരളം മുതൽ ഗുജറാത്ത് തെക്കൻ ഗുജറാത്തിൻ്റെ തീരം വരെ രൂപപ്പെട്ട ന്യൂനമർദ്ദം പാറ്റുകൂടിയാകുമ്പോൾ നല്ല ശ്രദ്ധ ഉണ്ടാകണം എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടുള്ള മുന്നറിയിപ്പ്. 12 മണിക്കൂറിനുള്ളിൽ ഈ ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ച് വടക്ക് പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിച്ച് തീവ്ര ന്യൂനമർദ്ദമായിട്ട് മാറാനുള്ള സാധ്യതയും 24 മണിക്കൂറിനുള്ളിൽ ഒഡീഷ തീരത്ത് കരയിലേക്ക് അത് പ്രവേശിക്കാനുള്ള സാധ്യതയും പ്രവചിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും നമ്മുടെ തീരപ്രദേശങ്ങൾ നല്ല ജാഗ്രത വേണം എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ നടത്തിയ കളക്ടർമാരുടെ യോഗത്തിന് പുറമെ എല്ലാ ദിവസവും രാവിലെ കളക്ടർമാരുമായി നേരിട്ട് ബന്ധപ്പെട്ട് അതത് ദിവസത്തെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നുണ്ട്. അതിൻ്റെ പ്രത്യേക സംവിധാനവും നടക്കുന്നുണ്ട്. ഇവിടെ പറഞ്ഞതുപോലെ കർണാടകയിലെ ആങ്കുളയിൽ വിനോദ് എന്ന പേര് അല്ല അർജുൻ എന്ന പേരായിട്ടുള്ളൊരു കോഴിക്കോട് സ്വദേശിയും അദ്ദേഹത്തിൻ്റെ 12-വീല ലോറിയും തടിയും അപകടത്തിൽപ്പെട്ടു എന്നൊരു പ്രശ്നം ഇന്നലെ വൈകുന്നേരത്തോടുകൂടി നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്താവുന്ന വിധത്തിൽ അറിയിച്ചു. ഉടനടി സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെൻറ്ററിൽ നിന്നും അതിൻ്റെ ഭാഗമായിട്ടുള്ള STMAയിൽ നിന്നും ഞങ്ങളുടെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും കർണാടക ഗവൺമെൻറ്റിന് അടിയന്തരമായിട്ടുള്ള സന്ദേശം പോയിട്ടുണ്ട്. ഇന്ന് രാവിലെ ഞങ്ങൾ അവരുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. തെരച്ചിൽ വേണ്ടത്ര വേഗതയിലാകുന്നില്ല എന്ന് അവരുടെ ബന്ധുക്കൾക്കും അവരുടെ യൂണിയൻകാർക്കുമുള്ള പരാതി ഞങ്ങളവിടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും വേഗതയിൽ ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാം എന്നവരിപ്പോൾ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. ആളുകൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നേരത്തെ പറഞ്ഞത് തന്നെ ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഏതാണ്ട് May 4 മുതൽ ആരംഭിച്ചിട്ടുള്ള മഴ ഇടതടവില്ലാത്ത വിധത്തിൽ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതുകൊണ്ട് കുന്നും മണ്ണുമൊക്കെ മലയുമൊക്കെ കുതിർന്നു നിൽക്കുന്ന ഒരു അന്തരീക്ഷമുണ്ട് എന്നുള്ളതുകൊണ്ട് മലയോരത്തുള്ള യാത്ര നല്ലതുപോലെ ശ്രദ്ധിക്കാനുള്ള സാഹചര്യം ഉണ്ടാകണം. അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് യാത്ര ആവശ്യമെങ്കിൽ നിരോധിക്കാനും നിയന്ത്രിക്കാനുമുള്ള പവർ നമ്മൾ ജില്ലാ കളക്ടർമാർക്ക് നൽകിയിട്ടുണ്ട്. ജില്ലകളിലെ അടിയന്തരമായ പ്രവർത്തനങ്ങൾക്ക് പണമൊരു തടസ്സമാകരുത് എന്നുള്ളത് കൊണ്ട് തന്നെ 1 കോടി രൂപ വീതം എല്ലാ ജില്ലകൾക്കും അനുവദിച്ചിട്ടുണ്ട്. ദുരന്തബാധിതമായിട്ടുള്ള വില്ലേജുകൾക്ക് 25,000 രൂപ വരെ അനുവദിക്കാനുള്ള നിർദ്ദേശം ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. എല്ലാ വകുപ്പുകളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള പിന്നെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളും ദുരന്ത ലഘൂകരണ പ്രവർത്തനങ്ങളും നേരത്തെ തീരുമാനിച്ചനുസരിച്ച് മുന്നോട്ട് പോകും. അർജുൻ്റെ കാര്യത്തിൽ ആരെങ്കിലും കോർഡിനേറ്റ് ചെയ്യുന്നുണ്ടോ, എന്തെങ്കിലും നിരന്തരം ഇടപെടലുകൾ? STMAയുടെ സെക്രട്ടറി മെമ്പർ സെക്രട്ടറി ശേഖർ കുര്യാസോസിനെ ഇപ്പോൾ പ്രത്യേകമായിട്ട് അക്കാര്യത്തിൽ ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്.